എന്തേ കഷ്ട, ഇതിന്റെ പേരറിയാൻ പാടില്ലല്ലേ മോനെ. ഇത് പേരിടാത്ത ഒരു മൃഗമാണ്, തൽക്കാലം ഇതിനെ ദിവാകരൻ എന്ന് വിളിച്ചോളൂ. അയ്യോ വേണ്ട വേണ്ട, അതെന്റെ അച്ഛന്റെ പേര്. അപ്പൊ കറക്റ്റായി, പുള്ളിക്കാരൻ മദ്യപിച്ച നാല് കാലല്ല. എടാ നീ ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ കുഞ്ഞ അക്ഷരം അറിയാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കും. നാളെ അപ്പു വരുന്നതിന്റെ സന്തോഷത്തിലാവള്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, പഴയതുപോലെ അവൻ വരുമ്പോ നീ വഴക്കുണ്ടാക്കാൻ നിന്നാൽ അവരവരുടെ കൊച്ചിനെ എടുത്തുണങ്ങ പൊള്ളാച്ചിക്ക് പോവും. അല്ലേലും അച്ചോട്ട് മൂക്കത്തല്ലേ ചുണ്ടി, ഒരു ചെറിയ കാര്യം മതിയല്ലോ പ്രശ്നം ഉണ്ടാക്കാൻ. അങ്ങനെയാണേ കൊള്ളാം. അച്ഛനെ സെറ്റ് എല്ലാം കത്തി കഴിഞ്ഞു, ഇനി പോവാം. നിങ്ങൾ വിട്ടോ, ഇവിടെ അടുത്തല്ലേ. ഞാനും അച്ഛൻ അങ്ങ് എത്തിക്കോളാം. വണ്ടി വിട്ടാ, ഓക്കെ ബൈ. പാല് കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞിട്ട് മതി, അച്ചു കാശ് വാങ്ങിക്കാൻ കമ്മിറ്റി ഓഫീസിലേക്ക് പോകും. ആ സമയത്ത് നീ ഫീസ് വരിയാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റവും. ഓ, ഈ പാമ്പിനെ കൊണ്ട് വലിയ ശല്യമല്ലോ, മനുഷ്യനെ കൊണ്ട് സോനെ കുറിപ്പിക്കില്ല, അങ്ങോട്ട് മാറി കിടക്കുമോ. നീ ഇത് മൂന്നാമത്തെ സോഡിയാ കുടിക്കുന്നത്, ഗ്യാസ് കയറിയാ പിന്നെ ശിവന് താണോ വേണോ പറ്റിയത്. ഗ്യാസ് കയറാറിയെങ്കിൽ ഇറങ്ങി പോകാൻ വഴിയറിയാ. അശാസന പാടോക്ക്. അല്ലേ ശിവ, ഒരു ബീഡിങ് താരക്ക് നീ വിളിച്ചാലേ ഭീഷ്മര് പിന്നെ കരിഞ്ഞോൽക്കരനായി പോവും. അല്ലേ വിഘ്നകത്ത് പേങ്കറും ഭയങ്കര കടി. ലേഡീസ് വിഘാനം എന്താണ് ഇത്? വേഷം തീർന്നു പറഞ്ഞ ഒറ്റയ്ക്ക കുടിക്ക, ഒഴിക്കടാ ഇരിക്കും. അടുത്ത സീനിൽ മാറിന്റെ എന്റെ കോസ്റ്റ്യൂംസ് എടുക്കാൻ മറന്നുപോയി, വാഷിംഗ് കൊണ്ടുപോയി നമ്മുടെ റൂമിൽ ഇരിപ്പുണ്ട്. അടുത്ത രംഗത്തേക്കല്ലേ, നീ ടെൻഷൻ ആവണ്ട, വേഗം പോയി എടുത്തു വന്നാ മതി. ചെല്ല്. I mean...
ഭരതനും പ്രകാശനും സാക്ഷി പറഞ്ഞുകൊണ്ട് മാത്രോ പാവം നമ്മുടെ അച്ചോട്ടൽ ലോക്കപ്പിലായത്. കണ്ട കാര്യം ഞങ്ങൾ പോലീസിനോട് പറഞ്ഞോളൂ. ബലാത്സംഗ ശ്രമത്തിനിടയ്ക്ക് തലയ്ക്ക് ക്ഷതമേറ്റാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. പോരാത്തേന് അച്ചുവാണെങ്കിൽ നല്ല വെള്ളമായിരുന്നു. ഇവനൊക്കെ കള്ളോടിച്ചു കഴിഞ്ഞാൽ എന്ത് പോക്കത്തിലും കാണിക്കും. എന്തായാലും അച്ചു എങ്ങനെയെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം കൂടപ്പുറപ്പിനോട് സ്നേഹമില്ലാത്തവൻ പിന്നെ എങ്ങനെയാ അവന്റെ ഭാര്യയോട് സ്നേഹം കാണിക്കുന്നത്? സ്നേഹിക്കാൻ പോയതായപ്പോ കുഴപ്പമായത്. 14 ദിവസത്തേക്കാ റിമാൻഡ് ചെയ്തേക്കണത്. അച്ചുവട്ടം നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിഞ്ഞോളൂ. അല്ല അച്ഛാ, അവതാകെ എപ്പോഴാ? അപ്പു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരിക്കലും വിചാരിച്ചില്ല. ഒരു ജീവിതം ഉറപ്പാ. റിമാൻഡ് കഴിഞ്ഞാൽ കോടതിയിൽ വീണ്ടും ഹാജരാക്കും. നല്ല വക്കീലാണെങ്കിൽ തൽക്കാലം ജാമ്യത്തിൽ ഇറക്കാം. നല്ലൊരു വക്കീലിനെ തന്നെ ഏർപ്പാടാക്കണം. അവൻ പുറത്തിറങ്ങണം. അവൻ ജയിലിൽ കിടക്കാൻ പാടില്ല. അത് ഞാൻ കിടന്നോളാം. അവനെ കൊന്നിട്ട്